നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നുണ്ടോ? ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്നയും കാടയും വർഷിപ്പിച്ചത് ഒരു കാറ്റിനകത്തൂടാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അടിപ്പിച്ച കാറ്റ്, ഈ കാടയെ ആ കാറ്റാണ്. ഈ പക്ഷികൾക്കൊരു പ്രത്യേകതയുണ്ട്, അവർ പറക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് വിൻഡാണ്. ആ കാറ്റ് ഇതുങ്ങളെ പറത്തിക്കൊണ്ട് വന്ന്, ദൈവം അടിപ്പിച്ച കാറ്റ് കൊണ്ടുവന്ന് കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ കാടകളെ നിർത്തി. എങ്ങനെ നിർത്തിയെന്നറിയാവോ? രണ്ട് മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ആ നിലയിലാണ് ദൈവം ആ കാറ്റ് സെറ്റ് ചെയ്ത്. ഈ കാറ്റ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിന് രക്ഷപ്പെട്ട് പറന്നു പോകാൻ പറ്റുകയില്ല. ഈ കാറ്റ് ഏറ്റവും മേളിൽ അടിച്ചാൽ താഴെ കൂടി ഇതെല്ലാം പറന്ന് നാല് വഴിക്ക് പോകും. ഈ കാറ്റ് ഒത്തിരി താഴെ ആയി പോയാൽ ഇത് മേളിലൂടെ പറന്നു പോകും. കൃത്യമായി ആ കാറ്റ് കാടയെ സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ കൈകൊണ്ട് പിടിക്കത്തക്ക നിലയിൽ ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു. ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു. The wind of provision. നൈൽ നദിയിൽ മോശക്കുഞ്ഞിനെ അമ്മയും പെങ്ങളും കൂടെ ചേർന്ന്, മിരിയമ്മും കൂടെ ചേർന്ന് ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി കീഴടിച്ച് ആ കുഞ്ഞിനെ അതിനകത്താക്കി നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുകയാണ്. നിങ്ങൾക്കറിയാമോ, നദികളെ അതിൻ്റെ വേഗതയെ നിയന്ത്രിക്കുന്നത് കാറ്റുകളും ഒഴുക്കുകളുമാണ്. എപ്പോഴും നദി ഒഴുകുന്നത് ഒരു സ്പീഡിലല്ല, എപ്പോഴും നദിക്ക് ഒരു വേഗതയല്ല ഉള്ളത്, ഡിഫറൻറ്റ് സ്പീഡാണ്. ഫറവോന്റെ പുത്രി ആ കടവിൽ കുളിക്കാൻ വന്ന് നിൽക്കുന്ന സമയത്ത് കൃത്യമായ ടൈമിൽ ഈ പെട്ടകം, ഒരാള് 5 മണിക്കൂർ ഒന്നും കുളിക്കത്തില്ല, ഒരു ഒരു ഷോർട്ട് ടൈമേ ഉള്ളതിന്. ആ കൃത്യമായ ടൈമിൽ ഈ ഞാങ്ങണ പെട്ടകം അവിടെ ഒഴുകി എത്തിയാൽ മാത്രമേ കുളിക്കാൻ കുളിക്കടവിൽ വന്നു നിൽക്കുന്ന പറവോന്റെ പുത്രിക്ക് ഇത് കാണാൻ കഴിയുകയും ഇതെടുത്തോണ്ട് പോയി അകത്ത് കൊണ്ടുപോയി വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി ഈ വെള്ളത്തിലേക്ക് വെച്ചതും ദൈവം ഈ വെള്ളത്തിന്റെ ഒഴുക്കിനെ ടൈം സെറ്റ് ചെയ്തു. ഞാൻ യേശുവിൻ നാമത്തിൽ ചിലരോട് പറയുന്നു, ദൈവം നിന്റെ ലൈഫിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ something is coming to you. The deliverance is coming to you. The miracle is coming to you. The salvation is coming to you. The healing is coming to you. In the mighty name of Jesus.